ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ലുഡോക്കിംഗ് ഹാക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്കെങ്ങനെ പെട്ടെന്ന് ജയിക്കാൻ പറ്റുന്നതാണ് നോക്കാൻ പോകുന്നത്. ലുഡോക്കിംഗ് ഹാക്ക് ചെയ്യാൻ ആദ്യം നമുക്ക് വേണ്ടത് 3 ആപ്പുകളാണ്. ഈ 3 ആപ്പുകളുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. അതിനുശേഷം ഈ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. വീഡിയോയിൽ കാട്ടുന്ന പോലെ തന്നെ കൃത്യമായി ചെയ്തില്ലെങ്കിൽ ഹാക്കാവില്ല. ഒരു ചെറിയ തെറ്റ് മതി ഹാക്കാകാണ്ടിരിക്കാൻ. അതുകൊണ്ട് കൃത്യമായി വീഡിയോ നോക്കി ചെയ്യേണ്ടതാണ്. ഇപ്പോൾ 3 സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി പാരലൽ സ്പേസ് ഓൺ ആക്കുക. ഇവിടെ ആഡ് ചെയ്യാനായിട്ടൊരു ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് GGയും ലുഡോക്കിങ്ങും ആഡ് ചെയ്യുക. ലുഡോക്കിങ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്, സാധാരണ ലുഡോക്കിങ് തന്നെയാണ്. GGയും ലുഡോക്കിങ്ങും ആഡ് ചെയ്യുക. എന്നിട്ട് GG എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഇതിനകത്ത് ഇൻസ്റ്റാൾ മോഡ് എന്ന ഇതിൻ്റെ അടിയിലുള്ള ഡിഫാൾട്ടാണ് നിൽക്കേണ്ടത്. ഇനി ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അടുത്ത സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനായി വരും. ഇനി സെറ്റിംഗ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം എലോ ആപ്പ് ഇൻസ്റ്റാൾസ് ഞെക്കി ബാക്ക് അടിക്കുക. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനായി ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടാവും, അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് വരിക. ഇതിന് ഓക്കെ പ്രസ് ചെയ്യുക. ഇവിടെ അടിയിലായി അൺസ്റ്റാൾ ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, അത് ഇഗ്നോർ അടിക്കുക. വീണ്ടും ചോദിക്കും അൺസ്റ്റാൾ ചെയ്യണമെന്ന്, ഇത് ക്യാൻസൽ അടിച്ച് കളയുക. ഇവിടെ നോ റൂട്ടാണ് പ്രസ് ചെയ്യേണ്ടത്, എന്നിട്ട് ഓക്കെ അടിക്കുക. ഇതെല്ലാം ചെയ്തതിന് ശേഷം തിരിച്ച് പാരലൽ സ്പേസിൽ വരിക. എന്നിട്ട് ആഡ് ആപ്പ് പ്രസ് ചെയ്ത് നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയർ ആഡ് ചെയ്യുക. AVXGM ഈ സോഫ്റ്റ്വെയർ ഓൺ ചെയ്യുക. നേരത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത GGയും ഈ സോഫ്റ്റ്വെയറും രണ്ടും ഒരേ ലോഗോ തന്നെയാണ്. ഇപ്പോൾ ഇത് ഓണായി കഴിയുമ്പോൾ അടിയിലായി ഫിക്സ് ഇറ്റ് എന്ന് കാണാം, അത് പ്രസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. ഇതിൽ കുറച്ച് അടിയിലോട്ട് പോകുമ്പോൾ പ്രിവെൻറ്റ് അൺലോഡ് എന്ന് കാണാം, നോ എന്നായിരിക്കും കിടക്കുന്നത്. അതിൽ പ്രസ് ചെയ്ത് ലെവൽ 3 മാറ്റേണ്ടതാണ്. ലെവൽ 3 സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇത് ഓക്കെ പ്രസ് ചെയ്യുക. ഇനി വീണ്ടും അടിയിലായി കഴിഞ്ഞ ഫിക്സ് ഇറ്റ് ഞെക്കിയ ശേഷം പ്രിവെൻറ്റ് നോക്കുക. അപ്പോൾ ലെവൽ 3 കിടക്കുന്നത്. ഇനി താഴെയായി കാണാം ഫിക്സ് ഇറ്റ് എന്നത്. അതിൻ്റെ അടിയിലുള്ള സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം പാരലൽ സ്പേസിലോട്ട് തിരിച്ചു വരിക. എന്നിട്ട് ലുഡോക്കിംഗ് ഓപ്പൺ ചെയ്യുക. ലുഡോക്കിംഗ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മുകളിലായി കാണാം GG എന്ന് പറയുന്ന ഒരു ലോഗോ. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഒരു സോഫ്റ്റ്വെയറിൻ്റെ ലോഗോ ആണ്. ഈ കമ്പ്യൂട്ടറാണ് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്. ക്ലാസിക് സെലക്ട് ചെയ്ത് 2 പ്ലെയേഴ്സ് സെലക്ട് ചെയ്ത് പ്ലേ ഞെക്കുക. ഇനി ഇവിടെ മുകളിൽ കാണുന്ന GG എന്ന ലോഗോ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. ഇതിൽ ലുഡോക്കിംഗ് എന്ന് കാണാം. നമ്മൾ ചെയ്ത എല്ലാ സ്റ്റെപ്പുകളും കൃത്യമായി ആണെങ്കിൽ മാത്രമേ ലുഡോക്കിംഗ് കാട്ടുകയുള്ളൂ. എന്നിട്ട് മുകളിലായി ലെൻസിൻ്റെ ചിഹ്നം കാണാം, അത് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇതിൽ വാല്യൂ എന്ന് കാട്ടിയ സ്ഥലത്ത് നമ്മൾ ഡൈസ് ഇട്ടപ്പോൾ വീണ സംഖ്യ അടിച്ചു കൊടുക്കുക. അതിനുശേഷം അടിയിലായി ടൈപ്പ് എന്ന് കാണാം, ആ ടൈപ്പിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ ഓപ്ഷനായ DDivide ക്ലിക്ക് ചെയ്യുക. ഇതെല്ലാം ചെയ്ത ശേഷം ന്യൂ സെർച്ച് ക്ലിക്ക് ചെയ്യുക.
ഇത് ലോഡായി കഴിയുമ്പോൾ നമ്മളിപ്പോൾ ചെയ്ത സ്റ്റെപ്പ് 3 പ്രാവശ്യം ചെയ്യുക. ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നതുവരെ നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യണം. അതിനുശേഷം ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇതിൽ വാല്യൂടെ സ്ഥലത്ത് നമുക്ക് എത്രയാണ് സംഖ്യ വരേണ്ടത് ആ സംഖ്യ അടിച്ചു കൊടുക്കുക. ഇതിനുശേഷം ഫ്രീസ് എന്ന് കാണാം. ഫ്രീസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും 6 തന്നെ വീണുകൊണ്ടിരിക്കും. 6 ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മാത്രമേ എപ്പോഴും കളിക്കാൻ വരികയുള്ളൂ. നമുക്ക് ഇതുപോലെ സംഖ്യ മാറ്റി മാറ്റി ഇഷ്ടമുള്ള സംഖ്യകൾ അടിച്ചു കൊടുത്ത് നമുക്ക് കളിക്കാവുന്നതാണ്. ഇതുപോലെയുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.